ദൈവസന്നിധിയിൽ എപ്പോൾ ഞാൻ മിണ്ടാതിരിക്കും, എപ്പോൾ ആർപ്പിടും? ഇതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് 1 രാജാക്കന്മാർ 18:21 വായിക്കുന്നു. അപ്പോൾ ഏലിയാവ് അടുത്തു ചെന്ന് സർവജനത്തോടും, നിങ്ങൾ എത്രത്തോളം രണ്ട് തോണിയിൽ കാൽ വെക്കും? യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പിൻ, ബാലെങ്കിലോ അവനെ അനുഗമിപ്പിൻ എന്ന് പറഞ്ഞു. എന്നാൽ ജനം അവനോട് ഉത്തരം പറഞ്ഞില്ല. പ്രിയ ദൈവമക്കളെ, എല്ലാ മൃഗങ്ങൾക്കും ശബ്ദം പുറപ്പെടുവിക്കാനാവില്ല. ഒച്ച്, പുഴു, സന്യാസി പോലെയുള്ള ഞണ്ട്, ഇതിനൊന്നും ശബ്ദം പുറപ്പെടുവിക്കാനാവില്ല. അമിത ശബ്ദം പുറപ്പെടുവിക്കാൻ ആവാത്ത ഒരു ഓമന ജന്തുവിനെയാണ് നാം വളർത്തുമൃഗമായി ഉപയോഗിക്കുന്നതെങ്കിൽ, സ്വർണ മത്സ്യത്തെയോ ആമ, പാമ്പ്, പല്ലി, മുയൽ ഇതുപോലുള്ളതിനെയൊക്കെ നമ്മൾ വാങ്ങേണ്ടി വരും. മിക്കവാറും എല്ലാ സസ്തനികൾക്കും ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരു ശ്വസന നാളം ഉണ്ട്. അതുപോലെ തന്നെ പക്ഷികൾക്ക് പാട്ടുപാടാനുള്ള കഴിവുണ്ട്. മരംകൊത്തി വലിയ പാട്ടൊന്നും പാടുകയില്ലെങ്കിൽ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്ന നമുക്കറിയാം. കൊച്ചുകുട്ടികൾക്ക് പലപ്പോഴും മൃഗങ്ങളുടെ ശബ്ദം പുറപ്പെടുവിക്കുന്നതിന് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പശു പറയുന്നു മാവ്, പൂച്ച പറയുന്നു മ്യാവു, താറാവ് ക്വാക്ക്, ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്നാൽ ചീത്തപ്പുലിയോ റൈനോയോ കരടിയോ ഒക്കെ ഉണ്ടാക്കുന്ന ശബ്ദം അനുകരിക്കാൻ കുഞ്ഞ് നമ്മളോട് ആവശ്യപ്പെട്ടാൽ നമ്മൾ ആകെ പ്രയാസത്തിലാകും, നമുക്കതിന് കഴിയില്ല. കർമ്മൽ പർവ്വതത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ, പിന്മാറ്റത്തിലായിപ്പോയ ഇസ്രായേൽ ജനങ്ങളോട് ഏലിയ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ എത്രത്തോളം രണ്ടു തോണിയിൽ കാൽ വയ്ക്കും? യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പീൻ, ബാലെങ്കിലോ അവനെ അനുഗമിപ്പീൻ. ഇത് പറഞ്ഞപ്പോൾ അവരുടെ പ്രതികരണം എന്തായിരുന്നു? തിരുവചനം നമ്മളോട് പറയുന്നു, ജനം ഒന്നും ഉത്തരം പറഞ്ഞില്ല. അവരുടെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടതാണോ, സംസാരിക്കാൻ കഴിയാത്തതാണോ? ഒരിക്കലും അല്ല. അവര് യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുകയായിരുന്നു. അവർ ശ്രദ്ധയോടെ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുകയായിരുന്നു എന്ന് കാണാൻ കഴിയും. ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിൽ ദൈവം തീ കൊണ്ട് ഉത്തരമരുളുകയും അത്യുന്നതനായ ദൈവം ആരാണെന്ന് ഇസ്രായേൽ ജനത്തിനും അവിടെ കൂടി വന്ന് എല്ലാവർക്കും വെളിപ്പെടുത്തുകയും ചെയ്തതായി നമുക്കറിയാം. ബലിമൃഗത്തെയും വിറകിനെയും വെള്ളത്തെയും കല്ലും മണ്ണും കൂടെ കത്തിച്ച് കളയത്തക്ക വിധത്തിൽ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങിയെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഈ സമയത്ത് അവർക്ക് ശബ്ദം തിരികെ വന്നു. അവരുടെ ആരാണ് യഥാർത്ഥ ദൈവമെന്ന് മനസ്സിലാക്കിയപ്പോൾ അവര് സാഷ്ടാംഗ വീണ് ദൈവത്തെ നമസ്കരിച്ചുകൊണ്ട് അവർ പറയുകയാണ്, ജനമെല്ലാം ദൈവിക്കനേടിയിരിക്കുന്നു, ജനമെല്ലാം കവിണ്ടു വീണ്, യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നു. 1 രാജാക്കന്മാർ 18:39 അപ്രകാരം നമുക്ക് കാണുവാൻ കഴിയും. ശലോമോൻ ഒരിക്കൽ പറഞ്ഞു, മിണ്ടാതിരിപ്പാൻ ഒരു കാലം, മിണ്ടാൻ ഒരു കാലം,
ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഇത് സത്യമാണ്. കാരണം ദൈവം മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് സങ്കീർത്തനം 46:10 നമ്മളോട് പറയുന്നു. അല്ലാത്തപ്പോൾ സകല ഭൂവാസികളുമായുള്ളവരെ ആർപ്പിടുവിൻ, ദൈവസന്നിധിയിൽ ആർപ്പിടുവിൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ എന്ന് നമുക്ക് വായിക്കാൻ കഴിയും. പ്രിയനേമക്കളെ, എപ്പോഴാണ് മിണ്ടാതിരിക്കാൻ കഴിയുന്നത്? എപ്പോഴാണ് നാം മിണ്ടാതിരിക്കേണ്ടത്? എപ്പോഴാണ് നമ്മൾ ആർപ്പിടേണ്ടത്? ഇത് പ്രാർത്ഥനയും ശ്രദ്ധയും ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പ്രിയനേമക്കളെ, ദൈവസന്നിധിയിൽ ഭക്തി ആദരവോടെ നമുക്ക് നിശബ്ദമായിരിക്കാം. അതോടൊപ്പം തന്നെ ദൈവത്തെ പാടി നമുക്ക് കീർത്തനം ചെയ്യാം, ദൈവത്തിന്റെ സന്നിധിയിൽ ആർപ്പിടാം. സ്വർഗത്തിലെ ദൈവത്തിന് തക്ക മഹത്വം നമുക്ക് നൽകാം. പ്രിയ യേശുവേ, ഇന്ന് അങ്ങയുടെ മുമ്പിൽ ഭക്തി ആദരപൂർവം ആയിരിക്കുവാൻ, പിതാവെ അങ്ങയുടെ സന്നിധിയിൽ ഭക്തിയോടെ ജീവിപ്പാൻ കർത്താവിനെ സഹായിക്കണമേ. തക്ക സമയത്ത് വേണ്ടത് ചെയ്യുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ കർത്താവിനെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ദൈവം നമ്മളെ അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പൂർണനായ അടിയങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല വിശുദ്ധ ശബ്ദത്തിന്റെ പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് അടിയങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശുദ്ധ ശബ്ദ അടിയങ്ങൾക്ക് നൽകിയതുകൊണ്ട് തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ മുമ്പിൽ എപ്പോൾ നിശബ്ദരായി മിണ്ടാതിരുന്ന് കർത്താവെ അങ്ങ് ദൈവമാണെന്നറിയുവാൻ കർത്താവിന്റെ സന്നിധിയിൽ അടിയങ്ങളിരിപ്പാൻ കർത്താവിടങ്ങളെ സഹായിക്കണേ. അതുപോലെ തന്നെ സ്വർഗത്തിലെ ദൈവമേ, അടിയങ്ങൾക്ക് നന്മകൾ ചെയ്യുമ്പോൾ, അങ്ങയുടെ അത്ഭുത പ്രവൃത്തി വെളിപ്പെടുമ്പോൾ അടിയങ്ങൾ അങ്ങയെ ആർപ്പോടെ സ്തുതിക്കുവാൻ കർത്താവിടങ്ങളെ സഹായിക്കണമേ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് അടിയങ്ങളെ സമർപ്പിക്കുന്നു. ദൈവ സന്നിധിയിൽ അങ്ങയുടെ മഹത്വനായി അടിയങ്ങൾ ജീവിപ്പാൻ, അനേകർക്കൊരു അനുഗ്രഹമായി വെളിച്ചമായി ജീവിക്കുവാൻ, അടിയങ്ങളുടെ നിശബ്ദതയോടെ ദൈവസന്നിധിയിൽ അടികൾ മിണ്ടാതിരുന്ന് ദൈവമെന്ന് ഓർത്തുകൊണ്ട് കർത്താവിന്റെ അതേ സ്വഭാവമുള്ളവരായി തീരുന്നതിനടികളെ അനുഗ്രഹിക്കണമേ. അതുപോലെ തന്നെ അങ്ങയെ ആർപ്പോടെ സ്തുതിച്ചുകൊണ്ട് അടികളെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, അനേകർക്ക് അതൊരു അനുഗ്രഹമായി തീരുവാൻ, സാക്ഷ്യമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ മഹത്വമുള്ള നാമത്തിൽ അടികളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമല്ലുമാറാകണമേ. ആമേൻ, ആമേൻ. നിങ്ങൾക്ക് ഏവർക്കും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു വിശുദ്ധ ശബ്ദത്തിന്റെ തുടർന്നുള്ള മണിക്കൂറുകൾ നേർന്നുകൊള്ളുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.